ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തമാസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരു അടിപൊളി സംഭവമാണ്. എന്നാലും ഇപ്പോൾ നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് നമ്മുടെ KFC ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ഉപയോഗിക്കുന്നുണ്ട്, തൈര് ഉപയോഗിക്കുന്നുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ ഈ ഹോട്ടലിലും മറ്റു സ്ഥലത്തെല്ലാം ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് വെച്ചാൽ രണ്ട് പൗഡേഴ്സാണ്. അപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റുമാണ് വെച്ചാൽ ഒരു പണിയും ഇല്ല. ഉപ്പ് ചേർക്കണ്ട, ഒന്നും ചേർക്കണ്ട. ആ മസാലത്തിന് എല്ലാം ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടുക, മിക്സ് ചെയ്യുക, ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇത് എവിടെ കിട്ടുന്നത്? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ എനിക്കറിയുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് വെച്ചാൽ കണ്ണൂർ ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഫുള്ളായിട്ട് കാണുക, നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ KFC ആക്കാൻ വേണ്ടി നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കണം. നമുക്ക് കഴുകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചിക്കൻ കഴുകിയിട്ട് വരാം. ഫ്രഷ് അല്ലേ? അതെ, ഫ്രഷ് ഫ്രഷ് ആയി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നമ്മളെ KFC മസാല ഏത്, നമ്മുടെ ഇത് ഗാർലിക് പൗഡറാണ്. ഇത് വെച്ചാൽ നമ്മളെ മസാല KFC മസാല. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് സെറ്റ് ആക്കാം. ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ഗാർലിക് പൗഡർ ഇടുന്നുണ്ട്. എന്നിട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ അടുത്ത് നമ്മുടെ KFC മസാല എന്ന് പറയുന്നത്. എന്നാലും ഇത്രയും എമൗണ്ട് പാടുള്ളൂ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കണം അല്ലേ? പേസ്റ്റ് നല്ല മസാല ആയിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ തട്ടി കൂടെ പോകും. ഓക്കെ, തട്ട. കെഫു നല്ലോണമൊന്നും പിടിപ്പിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ നമുക്ക് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ബാക്കി നമ്മുടെ മൈദപ്പൊടി ചേർത്തൊരു പരിപാടിയുണ്ട്, അതിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്ത് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് 3 മണിക്കൂർ. അത് റെഡി ആവട്ടെ. ധാരാണല്ലേ, 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളെ ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പണിയുണ്ട്, ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുമ്പിൽ. ഇത് കോൺഫ്ലവറാണ്, മൈദയാണ്, ഇതും കൂടി നമുക്ക് ചേർക്കാം. ഫ്രണ്ട്സ്, ഇതാ കോൺഫ്ലവറും മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ തട്ടാം. ഓക്കെ, മിക്സ് ചെയ്യാം. ഓക്കെ, ഇത്ര പെട്ടെന്ന് ആയല്ലേ? ഒരേ അളവിൽ ആ അത് പറയാൻ മറന്നു. നമ്മുടെ മൈദ എടുക്കുന്നത് അതേ അളവിലാണ് നമ്മുടെ കോൺഫ്ലവർ എടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ അടുപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോൺഫ്ലവറും മൈദയില്ലേ, ഇവിടെ സെറ്റാക്കാം. നമ്മുടെ ചിക്കൻ അതിൽ ഡിപ്പ് ചെയ്യേണ്ടത്. ചിക്കൻ എടുക്കുന്നുണ്ട്, നമുക്ക് ഡിപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. വെച്ചാൽ ഇത് വെള്ളം ഇതാക്കേണ്ടതാണ്. വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ആദ്യം ഇങ്ങോട്ടേക്ക് എടുക്കേണ്ടത്. ഡിപ്പ് ചെയ്തിട്ട് നേരെ വെള്ളത്തിലേക്ക് പോവാം. ഇങ്ങാൻ പോയെന്നേ. ഓക്കെ, നമ്മളെ സാധനം ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാ അപ്പൊ ഞാൻ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. എന്താ കയ്യിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഫ്രൈ ചെയ്യുന്ന ഇതിലേക്ക് പോവാം. എണ്ണ ചൂടായിട്ടുണ്ട്, ആളി കത്തുന്നുണ്ട്. അപ്പൊ നമ്മള് ചിക്കൻ ഇട്ടോ. അടിപൊളി. അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് കുറക്കണം. നല്ല ഫ്ലെയിം വെക്കല്ലേ.
അപ്പൊ ഫുഡ് എടുത്തൂടെ എടുക്ക ഫ്രീ വന്നല്ലേ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കെഎഫ്സി റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ശ്വാസം കിട്ടുന്നില്ല ഇതിനെ പറ്റി പറയാൻ കഴിയും സാധാ കാൽസ്യം പൊടിയാണെങ്കിൽ തൈര് അങ്ങനത്തെ സാധനമാണ് അപ്പോൾ ഇതാണെങ്കിൽ ഒരു പാക്കറ്റ് അതിൽ മൊത്തം എല്ലാം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ആക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നിൽക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ